ഹലോ ഫ്രണ്ട്സ്, രണ്ട് എസ് യു വി നിറയെ ആളുകൾ ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ച് വരികയാണ്. ഈ എസ് യു വിയിലുള്ളത് മുഴുവനും ആയുധങ്ങൾ ഏന്തി വരുന്ന പട്ടാളക്കാരാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും ഒരു പട്ടാളക്കാരനാണ്. എസ് യു വിയിൽ വരുന്ന ആളുകളുടെ ലക്ഷ്യം ഒരു പക്ഷേ ഈ വ്യക്തിയെ, ഈ ഓഫീസറെ പിടിക്കുകയോ വധിക്കുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയോ എന്തുമാകാം. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഓഫീസർ വളരെ തണുത്ത അന്തരീക്ഷത്തിൽ തനിക്ക് മര്യാദക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം ഏകദേശം -12 ഡിഗ്രിയിൽ മേലെയാണ് തണുപ്പ്. തൻ്റെ കേവലം ഒരു സാധാരണ ഓഫീസ് വസ്ത്രം മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഒരു തണുപ്പിൽ ആശ്രയമായിട്ടുള്ളത്. എന്നാൽ 40 അടി ദൂരം എത്തിയപ്പോൾ തൻ്റെ കയ്യിലുള്ള ഹാൻഡ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഉന്നം പിടിക്കുകയാണ്. അങ്ങനെ 30 അടി അടുക്കുന്നു. ഏകദേശം 20 അടി അടുത്ത സമയത്ത് അദ്ദേഹം ഒട്ടും തന്നെ ഉന്നം തെറ്റാതെ ആ എസ് യു വിയിലേക്ക് ട്രിഗർ വലിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, തനിക്ക് തൻ്റെ മകളോട് കൊടുത്തൊരു വാക്കുണ്ട്. ജോലി കഴിഞ്ഞ് തീർച്ചയായും മകളെ കാണാൻ താൻ വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓഫീസർ വീട്ടിൽ നിന്ന് പോരുന്നത്. ആ ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് പൂർത്തീകരിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹത്തിന് ഉന്നം പിഴച്ചില്ല. കറക്റ്റ് എസ് യു വി ആ ഒരു മിസൈൽ പതിക്കുകയും അത് പൂർണ്ണമായി തകരുന്നു. അവിടെയും നിർത്തിയില്ല, ഉടനെ പിന്നിലുള്ള എസ് യു വിയിലേക്ക് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഗ്രനേഡ് എടുത്തെറിയുകയും അതും തകർത്ത് കളയുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു രണ്ട് എസ് യു വിയിലേക്കും ചറപറ വെടിവെച്ചുകൊണ്ട് അതിൽ ആരും തന്നെ ജീവനോട് അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു പോവുകയാണ്. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏതെങ്കിലും ഒരു ഫിലിമിലെ സ്റ്റോറിയാണ്. എന്നാൽ ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണ് എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആക്കുന്ന ഒരു കാര്യം. 1995 പ്രസിദ്ധീകരിച്ച ദ വൺ ദാറ്റ് ഗോട്ട് എവേ എന്ന് പറയുന്ന ക്രിസ് റയാൻ എസ് ഐ എസ് ഓഫീസറുടെ റിയൽ ലൈഫ് സ്റ്റോറി അദ്ദേഹം തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിലെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോറിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മൈ നെയിം ഈസ് മുബീൻ റഫീഖ്. വെൽക്കം ടു ദി ഇൻസ്പയറിംഗ് വേൾഡ് ഓഫ് മെഡിഫൈസ് ഒഫീഷ്യൽ. ഫ്രണ്ട്സ്, സംഭവം നടക്കുന്നത് 1991 ഗൾഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അന്ന് ഇറാഖിനെതിരെ ഒരുപാട് രാജ്യങ്ങൾ അവരുടെ സൈനികരെ ഇറാഖിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ബ്രിട്ടൻ അവരുടെ സ്പെഷ്യൽ ഫോഴ്സായിട്ടുള്ള SAS കമാൻഡോകളെ ഇറാഖിൻ്റെ നോർത്തേൺ ഭാഗത്തേക്ക് അയക്കുന്നു. ഇവരുടെ പേര് Bravo 20 എന്ന പേരിലാണ് ഇവരറിയപ്പെടുന്നത്. 8 ആളുകൾ അടങ്ങുന്ന ഈ സംഘത്തിലായിരുന്നു നമ്മളുടെ കഥാനായകൻ ക്രിസ് റയാൻ എന്ന് പറയുന്ന എഴുത്തുകാരനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരെ അയച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാഖിൽ നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഫലസ്തീനിലേക്കും ഇറാഖിൻ്റെ മറ്റ് ശത്രു രാജ്യങ്ങളിലേക്കൊക്കെ മിസൈലുകൾ വിന്യസിക്കുകയും മിസൈലുകൾ അയച്ചുകൊണ്ട് അവർ പ്രതിരോധം നടത്തുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിരോധത്തെ തടുക്കുകയാണ് ഇവിടെ ഈ ബ്രിട്ടൻ അയച്ച ഈ ഒരു സംഘത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ഇറാഖിലുള്ള ഇവരെ ഏൽപ്പിച്ച ആ സ്ഥലത്തുള്ള മിസൈലുകൾ കണ്ടെത്തുകയും വേണം, അത് ആ ഒരു സ്ഥലം തകർത്ത് അവർക്ക് തിരിച്ചു പോരണം. അത്രയും വളരെ പ്രധാനപ്പെട്ട, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു 8 അംഗ പ്രത്യേക സംഘത്തെ ബ്രിട്ടൻ ഇറാഖിൻ്റെ നോർത്തേൺ ഭാഗത്തേക്ക് അയക്കുന്നത്. അങ്ങനെ ഏകദേശം രാത്രിയാണ്, ഞാൻ പറഞ്ഞു 1991 ഓഗസ്റ്റ് 22 ഈ സംഭവം നടക്കുന്നത്. ഏകദേശം രാത്രി സമയം ഇവരെ ഇറാഖിൻ്റെ നോർത്തേൺ ഭാഗത്തുള്ള ഒരു മരുഭൂമിയിലേക്ക് ഇവരുടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഇവരെ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. രാത്രിയിൽ തന്നെ ഇവർ ആദ്യം ചെയ്തത് ഇവർക്ക് വേണ്ട വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് ഇവരുടെ സാമഗ്രികളൊക്കെ വളരെ സേഫായിട്ട്
സൂക്ഷിക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ മറ്റുള്ള സൈന്യം ശത്രു സൈന്യം കാണാത്ത രൂപത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനു പറ്റിയൊരു സ്ഥലം ഇവർ കണ്ടുപിടിച്ചു. ഇറാഖിൻ്റെ ഒരു ജോഗ്രഫി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നോർത്തേൺ ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് മലകളും മരുഭൂമിയും കൂടി നിറഞ്ഞതാണ്. ഒരു പ്രതലമായ ഭൂമിയല്ല, നേരെ മറിച്ച് ഒരുപാട് കയറ്റിറക്കങ്ങൾ, ചില സ്ഥലങ്ങളിൽ കുണ്ടുകൾ, അത്തരത്തിൽ വളരെ മലനിരകളൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. രാത്രിയിൽ അതികഠിനമായ തണുപ്പും പകലിൽ സഹിക്കാൻ പറ്റാത്ത ചൂടുമാണ് ആ ഒരു പ്രദേശത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പ്രത്യേകം ഓഫീസേഴ്സ് ആയിരുന്നു ഈ SAS കമാൻഡോസ്. അങ്ങനെ ഇവർ വളരെ സേഫായിട്ടുള്ള ആ സ്ഥലത്ത് പോയി ശത്രു സൈന്യത്തിനെ ഇവരുടെ നൈറ്റ് വിഷൻ ബൈനോക്കുലർ വെച്ചുകൊണ്ട് വീക്ഷിക്കുകയാണ്. അങ്ങനെ അവർ ആരും ഇവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇവരിപ്പോൾ സേഫാണെന്ന് മനസ്സിലാക്കി അവരല്പം വിശ്രമിക്കുന്നു. അങ്ങനെ ഏകദേശം പിറ്റേ ദിവസം ഉച്ച സമയമായപ്പോൾ നിർഭാഗ്യവശാൽ ഒരു ആട്ടിടയൻ ബാലൻ ആടുകളെ മേയ്ക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് വരികയാണ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ മാതിരി ഈ ബാലൻ്റെ ഒരു ആട് ഓടിപ്പോയതാകട്ടെ ഇവർ നിൽക്കുന്ന ഭാഗത്തേക്കാണ്. ആ ആടിനെ പിടിക്കാൻ വന്ന ബാലനെ ഈ ഓഫീസേഴ്സിനെ കണ്ടപ്പോൾ തന്നെ എന്തോ സംശയം തോന്നി. പക്ഷേ അവിടെ കാവലിൽ നിന്നിരുന്ന ഓഫീസർ ഈ ഒരു ബാലന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് കഷ്ണം നീട്ടുകയും അത് കാണിച്ച് ഈ ഒരു കുട്ടിയെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ സംശയം തോന്നിയ ബാലൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നേരെ ചെന്ന് ഇറാഖി സൈന്യത്തിനോട് വിവരമറിയിക്കുകയാണ്. കാരണം റോഡിൻ്റെ മറുവശത്ത് ഇറാഖി സൈന്യമുണ്ട്. അപ്പോൾ ഈ ബാലൻ ചെന്ന് വിഷയം പറഞ്ഞപ്പോൾ ആദ്യം അവർ ഗവനിച്ചില്ലെങ്കിൽ കൂടി അവർ ഒരു ട്രൂപ്പിനെ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ തന്നെ ഇത് കണ്ടപാടെ ഈ SAS കമാൻഡോസ് അവരുടെ വളരെ ഭാരമേറിയ ബാഗുകളെല്ലാം പെറുക്കി കെട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ പിന്നിൽ നിന്നും വാഹനങ്ങൾ വരുന്ന ശബ്ദം അവർ കേൾക്കുകയുണ്ടായി. അവരാദ്യം ചെയ്തത് തങ്ങളുടെ ബാഗ് മറയാക്കി വെച്ചുകൊണ്ട് ആ ഒരു പ്രതലമായ ഒരു സ്ഥലത്ത് കിടന്നുകൊണ്ട് ഇവരെ നേരിടാൻ വരുന്ന ഈ ഇറാഖി സൈന്യത്തിൻ്റെ ഈ വാഹനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഇവർ നിലയുറപ്പിക്കുന്നു. അങ്ങനെ ഇറാഖി സൈന്യം വരികയും ഈ ഓഫീസേഴ്സിൻ്റെ നേരെ വരുന്ന സമയത്ത് ഇവർ വളരെ കറക്റ്റായിട്ട് ഇവർ ഓരോരുത്തരായിട്ട് വളരെ കണിശതയോടുകൂടെ വെടിവെക്കുകയും അങ്ങനെ അവരുടെ വാഹനത്തെ തടയുകയും ചെയ്തു. അങ്ങനെ ആ വാഹനത്തിൽ നിന്ന് വരുന്ന ഓരോ ആളുകളും വെടിയേറ്റ് മരിക്കുന്നു. അങ്ങനെ ഇവർ ആ ഒരു സൈന്യത്തിനെ വളരെ തന്ത്രപൂർവം ഇവരോരോരുത്തരായിട്ട് വെടിവെക്കുകയും കുറച്ച് കഴിയുമ്പോൾ ഇവർ ഓരോരുത്തർ എഴുന്നേറ്റ് പോയി മുമ്പിലോട്ട് കയറി അങ്ങനെ ഇവരോട് അടുത്തടുത്ത് വരികയും നേരെ മറിച്ച് നേരെ ഓപ്പോസിറ്റുള്ള ഇറാഖി സൈന്യത്തിൻ്റെ ആ ഒരു കുറഞ്ഞ ആർമി ഓഫീസർമാരെയൊക്കെ അവർ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. പക്ഷേ ഇവർക്ക് മനസ്സിലായി തങ്ങൾ എന്തായാലും വലിയൊരു സൈന്യത്തെ ഇനി നേരിടേണ്ടി വരും. കാരണം ഇത് സ്വന്തം രാജ്യമല്ലല്ലോ, ഇറാഖാണ്. അവിടുത്തെ ഒരുപാട് സൈനികരായിട്ടുള്ള ആളുകളൊക്കെ കൂടി ഇളകി പുറപ്പെട്ട് വന്നാൽ തങ്ങളുടെ ജീവൻ തീർച്ചയായും നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ ആപത്തിലാവുകയോ ചെയ്യും. അത് തിരിച്ചറിഞ്ഞ് ഓരോ ഓഫീസർമാരും അവരുടെ ബാഗുകളെല്ലാം അയച്ചിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഒരു ബാഗുകളുടെ കാര്യം പറയുമ്പോൾ ഏകദേശം 200 pounds ഭാരമുള്ള ബാഗുകളാണ് ഓരോരുത്തരും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 200 pounds ഭാരമുള്ള ബാഗുകളും ഏറ്റി മൈലുകൾ ഇവർക്ക് താണ്ടി സിറിയ ബോർഡർ കടന്നാൽ മാത്രമാണ് ഇവർക്ക് ലക്ഷ്യം, ഇവരുടെ ഒരു രക്ഷയുള്ളത്. മാത്രമല്ല കാലാവസ്ഥയാകട്ടെ വളരെ രൂക്ഷവും വളരെ പ്രതികൂലവുമാണ്. രാത്രിയിൽ കൊടും തണുപ്പും. അങ്ങനെ ഇവരെ ഇവരുടെ എല്ലാ ഗിയേഴ്സുകളും ഉപേക്ഷിക്കുകയും അങ്ങനെ നമ്മളുടെ കഥാകൃത്തും എഴുത്തുകാരനുമായിട്ടുള്ള ക്രിസ് റയാനും അദ്ദേഹത്തിൻ്റെ ബാഗ് ഉപേക്ഷിച്ച് ഓടി. പക്ഷേ അദ്ദേഹം ഓടുന്നതിനിടയിൽ താൻ ഓർത്തു തൻ്റെ സ്വന്തം ഭാര്യ തനിക്ക് ഗിഫ്റ്റായി കൊടുത്ത ഒരു വാട്ടർ ബോട്ടിലുണ്ട്.
ആ വാട്ടർ ബോട്ടിലും എടുത്തു. പിന്നെ എല്ലാ ഓഫീസേഴ്സും അവർക്ക് വേണ്ട ഗണ്ണുകളും അതുപോലെ ഹാൻഡ് മെയ്ഡ് ഹാൻഡ് മിസൈലുകളൊക്കെ കയ്യിൽ ഏന്തിയിട്ടാണ് ഇവർ ഓടുന്നത്. ബാക്കിയുള്ള ഇവരുടെ രാത്രിയിൽ ഇവരെ സംരക്ഷിക്കുക, തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ പോകുന്ന ഇവരുടെ മറ്റ് സാമഗ്രികളൊക്കെയാണ് ഇവർ ഒഴിവാക്കിയത്. കുറച്ച് ഫുഡും കയ്യിൽ കരുതാൻ പറ്റുന്ന കുറച്ച് ഫുഡും ഇവർ കരുതിയിട്ടാണ് ഇവർ രക്ഷപ്പെടുന്നത്. അങ്ങനെ ഇവർ ഓടി രക്ഷപ്പെടുന്നത് ഏകദേശം രാത്രി സമയമായിട്ടുണ്ട്. ആ ഒരു ടൈമാകുമ്പോഴേക്കും ഇവരുടെ ആ ഒരു വെടിവെപ്പുകൾ കഴിയുന്നു. അതിനിടയിൽ ഇവർ ഗേഴ്സൊക്കെ ഉപേക്ഷിച്ച് ഒരുപാട് സമയം ദൂരം ഓടി. അന്നത്തെ ദിവസം രാത്രിയിൽ തന്നെ ഈ ഒരു 8-അംഗ സംഘം 2 വിഭാഗമായി പിരിയുകയാണ്. 2 വിഭാഗമായി പിരിയാനുള്ള കാരണം രാത്രിയുടെ ആ ഒരു കൂരിരുട്ടിൽ ഇവർ വഴി നിരനിരയായി ഓടിപ്പോകുന്നതിനിടയിൽ പിന്നിലുള്ള ഒരു സൈനികന് തീരെ നടക്കാൻ കഴിയാതെ, അദ്ദേഹത്തിന് വളരെ തണുപ്പ് സഹിക്കാൻ കഴിയാതെ അദ്ദേഹം വീണു പോവുകയാണ്. കാരണം അതികഠിനമായ തണുപ്പാണ്. മുമ്പിലുള്ള ഏകദേശം 5 ആളുകൾ ഓടിപ്പോവുകയും ഇവരെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയമില്ല, കാരണം ഇവർ ജീവനും കൊണ്ട് ഓടുകയാണ്. പക്ഷേ 3 ആളുകൾ മാത്രം ആ ഒരു വിഭാഗമായി പിരിയുകയും ചെയ്തു. പിന്നിലുള്ള 3-അംഗ സംഘത്തിലായിരുന്നു നമ്മളുടെ ക്രിസ് റയാൻ എന്ന് പറയുന്ന ഓഫീസർ ഉണ്ടായിരുന്നത്. ഫ്രണ്ടിലുള്ള 5-അംഗ സംഘം ഇവരെ തൊട്ട് വേർപിരിയുകയും ചെയ്തു. ഇവിടെ ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു പ്രയാസകരമായൊരു സംഭവം എന്ന് പറയുന്നത്, ഇവർക്ക് ഇവരുടെ ബ്രിട്ടീഷ് ആർമിയുമായിട്ട് ഇവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേവലം ഇവരുടെ ഒരു റേഡിയോ കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. ആ റേഡിയോ മൈക്രോഫോൺ ആകട്ടെ, ഇവരവിടെ എത്തിയത് മുതൽ ഒരുപാട് പരിശോധനകളും പരിശ്രമങ്ങളൊക്കെ നടത്തി നോക്കി അതൊന്ന് വർക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി. പക്ഷേ അത് വർക്ക് ചെയ്യാതെ ഇവർ ഒരുപാട് കുഴങ്ങിയിരുന്നു. അങ്ങനെ ഇവർക്ക് തിരിച്ചു പോകാനുള്ള ഹെലികോപ്റ്റർ കിട്ടണമെങ്കിൽ ഈ ഒരു റേഡിയോ സംവിധാനം വഴി അവരെ കോണ്ടാക്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇവർക്കുണ്ടായിരുന്ന ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സിറിയൻ ബോർഡർ കടക്കുക എന്ന് മാത്രമാണ്. പക്ഷേ സിറിയൻ ബോർഡർ കടക്കണമെങ്കിൽ 200 മൈലുകൾ ഇവർക്ക് നടന്നു പോകേണ്ടി വരും. ഇവരുടെ കയ്യിൽ വാഹനങ്ങളില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഇവരെ അതിജീവിക്കേണ്ടി വരും. അങ്ങനെ പിന്നിലുണ്ടായിരുന്ന 3-അംഗ സംഘത്തിൽ ക്രിസ് റയാനും വിൻസ് ഫിലിപ്പും അതുപോലെ മാക് ഗൗൺ എന്ന് പറയുന്ന 3 ഓഫീസർമാരായിരുന്നു. ഇതിൽ വിൻസ് ഫിലിപ്പ് എന്ന് പറയുന്ന ഓഫീസർക്കായിരുന്നു തണുപ്പ് സഹിക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണത്. അദ്ദേഹത്തിൻ്റെ ദാരുണമായിട്ടുള്ള ആ ഒരു രംഗം കണ്ടുകൊണ്ട്, അഥവാ ഇദ്ദേഹം മരിച്ചു വീഴുന്ന രംഗം കണ്ടുകൊണ്ടാണ് പിന്നീട് ഇവർക്ക് വിട പറയേണ്ടി വന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ ഇവർ കഴിയുന്നതും പരിശ്രമിച്ചു നോക്കി. പക്ഷേ അദ്ദേഹത്തിനെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇവർ അവരുടെ ദൗത്യം തുടരുകയാണ്. ഇവരുടെ ലക്ഷ്യം സിറിയയാണ്. സിറിയയിൽ ബോർഡർ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് എംബസിയുമായി സമീപിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടാം. അതിനിടയിൽ ഇവരുടെ ഭക്ഷണവും ഇവരുടെ വെള്ളവും തീർന്നു പോയിട്ടുണ്ട്. കാരണം ഇവർ തിരക്ക് പിടിച്ച് ഇവരുടെ ഗേഴ്സുകളൊക്കെ ഉപേക്ഷിച്ച് പോരുമ്പോൾ വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രമാണ് ഇവരുടെ കയ്യിൽ അവശേഷിച്ചിരുന്നത്. അത് ഏകദേശം തീർന്നു എന്നവർക്ക് ഉറപ്പായി. പിന്നീട് ബാക്കിയുണ്ടായിരുന്നത് ഇവരുടെ ആ ഒരു ബോട്ടിലുകൾ മാത്രമാണ്. ഇവർ പല സ്ഥലങ്ങളിൽ നിന്നായി വെള്ളങ്ങൾ എടുക്കുന്നു. പക്ഷേ എടുക്കുന്ന വെള്ളത്തിലൊക്കെ വല്ലാത്തൊരു രുചി വ്യത്യാസം ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ ഇവർക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ വെള്ളം നിർബന്ധമാണ്. അങ്ങനെ ഇവരൊരു സ്ഥലത്തിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പകൽ സമയങ്ങളിൽ ഇവർക്ക് യാത്രകൾ പോകാമെന്ന് പറയുന്നത്, അഥവാ ഈ ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഇറാഖി സൈന്യത്തിൻ്റെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അവരേത് സമയവും വധിക്കപ്പെട്ടേക്കാം. അങ്ങനെ ഈ ഓഫീസേഴ്സ് വളരെ കൗശലത്തോടുകൂടെ പകൽ സമയം ഒളിച്ചിരിക്കുകയും രാത്രിയിൽ ഇവരുടെ യാത്ര ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഇവർക്ക് എങ്ങനെയാണ് നടക്കാൻ സാധിക്കുക? ഇവർക്കൊരു ഭാഗ്യമെന്നോണം ഒരു ആടുകളെ മേയ്ക്കുന്ന ഒരു വൃദ്ധനായൊരു മനുഷ്യൻ വരികയാണ്. അദ്ദേഹം ആടുകളെ മേയ്ച്ചുകൊണ്ട് വരുമ്പോൾ ഈ ഓഫീസേഴ്സിനെ കാണുകയും അതിൽ മാക് ഗൗൺ എന്ന് പറയുന്ന ഓഫീസർ ക്രിസ് റയാനെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഇദ്ദേഹത്തിനാകട്ടെ അറബി അല്ലാതെ മറ്റൊരു ഭാഷയും അറിയുന്നില്ല. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ രണ്ടുപേർക്കും പരസ്പരം ഒരു ബന്ധവും ലഭിക്കുന്നില്ല. ഇദ്ദേഹം അറബിയിൽ സംസാരിക്കുമ്പോൾ മാക് ഗൗൺ എന്ന് പറയുന്ന ഓഫീസർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അവസാനം
അതിനിടയിലാണ് നിർഭാഗ്യകരമായ ഒരു സംഭവം നടക്കുന്നത്. മാക്ഗൗൺ അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വല്ല ഭക്ഷണമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഈ ഒരു സംസാരവും ഈ ഒരു ഒച്ചപ്പാടും അങ്ങനെ തുടരുന്നു. അങ്ങനെ ഏകദേശം കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ആളുകളെ കണ്ടുകൊണ്ട് ഈ രണ്ട് ആളുകളെ കണ്ടുകൊണ്ട് ഇറാഖി സൈന്യം വരികയും ഈ ഓഫീസറിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് നമ്മളുടെ കഥാനായകനായി ക്രിസ് റിയാൻ എന്ന് പറയുന്ന ഓഫീസറെ ഇവർ കണ്ടില്ല. അദ്ദേഹം അവിടെ ഒളിച്ചിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എതിർക്കാൻ നിന്നാൽ ഒരു പക്ഷേ ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ക്രിസ് റിയാൻ മാത്രം അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ എന്ന് പറയുന്നത് 7 ദിവസത്തോളം ഒറ്റയ്ക്കുള്ള യാത്രയായിരുന്നു. ബാക്കിയുള്ള തൻ്റെ 7 കൂട്ടുകാരും തന്നെ വിട്ട് മറ്റെവിടെയോ പോവുകയാണ്. അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. ഓരോ രാത്രിയിലും ഒരുപാട് സമയം അവർ ഇദ്ദേഹം ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സാവധാനത്തിൽ നടക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നല്ല വേണ്ട രീതിയിലുള്ള ഭക്ഷണമോ അതല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള നല്ല വെള്ളമോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. നടക്കുന്നതിനിടയിൽ അദ്ദേഹം പലവട്ടം വീഴുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നത് താൻ ഓരോ സമയവും വീഴുന്ന സമയത്ത് ഓരോ മനുഷ്യനും ഓരോ ഉൾവിളി ഉണ്ടാകും. ചിലപ്പോൾ അത് അവരുടെ എന്തെങ്കിലും സ്പിരിച്വലായിട്ടുള്ളതായിരിക്കും, അതല്ലെങ്കിൽ ഫാമിലി ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും. അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ ഓരോ വ്യക്തിയെയും താങ്ങുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജീവിതത്തിൽ. അത്തരത്തിൽ ഇദ്ദേഹത്തിന് ആ ഒരു പ്രതിസന്ധി സമയത്ത് ഇദ്ദേഹത്തിന് ആ ഒരു ഭക്ഷണമില്ലാതെ അദ്ദേഹത്തിന് സിറിയൻ ബോർഡർ കടക്കണം എന്ന ലക്ഷ്യത്തെ അദ്ദേഹത്തിന് ഉറപ്പിച്ചു കൊടുത്തത് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നൊരു ചിന്തയാണ്. താൻ വീഴുന്ന സമയത്തൊക്കെ തൻ്റെ മകള് തന്നിലേക്ക് കൈനീട്ടി തന്നെ വിളിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നും. അത് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് ഊർജ്ജം ലഭിക്കുകയും അദ്ദേഹം കണ്ട സ്ഥലത്ത് നിന്ന് വെള്ളത്തിൻ്റെ കിട്ടുന്ന വെള്ളം അത് ശുദ്ധമായ വെള്ളമാണോ എന്നും അദ്ദേഹം നോക്കിയില്ല. അദ്ദേഹത്തിന് കിട്ടിയ വെള്ളം എടുത്തുകൊണ്ട് അദ്ദേഹം കുടിക്കുകയൊക്കെ ചെയ്തു. അവസാനം നടന്ന് പോകുന്നതിനിടയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ 2 SUV വാഹനങ്ങൾ അദ്ദേഹത്തെ നേരിടാൻ വേണ്ടി വരുന്നത്. SUV വാഹനം ശരിക്കും ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇദ്ദേഹം മരണപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഇവർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തിന് വേറെ വഴിയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാന ആയുധമാകുന്ന ഈ ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം അത് തകർത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അവിടുന്ന് പിന്നെയും ഒരുപാട് ദൂരങ്ങൾ അദ്ദേഹം ഓടി. അങ്ങനെ ഓടി രക്ഷപ്പെട്ട ക്രിസ് റിയാൻ എന്ന് പറയുന്ന ഓഫീസർ ഏകദേശം 6 ദിവസങ്ങളോളം നിരന്തരമായി ഓടുകയും അഥവാ രാത്രികളിൽ മാത്രം ഓടുകയും പകൽ സമയം എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ഒതുങ്ങിയിരുന്ന് അദ്ദേഹത്തിന് വേണ്ട വെള്ളം എവിടെ നിന്നെങ്കിലും ശേഖരിക്കുകയും കുടിക്കുകയും ചെയ്തു. വെള്ളമെന്ന് പറയുമ്പോൾ വളരെ മലിനമായ വെള്ളമാണ് അദ്ദേഹം ആ സമയങ്ങളിലൊക്കെ കുടിച്ചത്. അതുകാരണമായി അദ്ദേഹത്തിനുണ്ടായ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 7-6 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു കമ്പിവേലിയിലേക്കാണ് ഒരു ദൂരെ അദ്ദേഹം ഓടുന്നതിനിടയിൽ അദ്ദേഹം കണ്ട ഒരു കമ്പിവേലിയാണ്. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് അവിടെ 2 സൈനികർ അദ്ദേഹം കാവൽ നിൽക്കുന്ന അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഒരു കത്തിയാണ്. ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ സൈനികരെ അദ്ദേഹം നേരിടുകയും അവരെ വകവരുത്തി ആ കമ്പിവേലി ചാടി അദ്ദേഹം അപ്പുറത്തെത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് വളരെ ഒരു ആശ്വാസം തോന്നി. കാരണം തനിക്ക് സിറിയയിലെത്താൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം മുമ്പോട്ട് പോവുകയും നേരെ ചെന്ന് പെട്ടത് ഒരു കുടിലിലേക്കാണ്. അദ്ദേഹം കണ്ടപാടെ ആ കുടിലിൽ ചെന്ന് മുട്ടുകയും തുറന്നതാകട്ടെ പ്രായം ചെന്ന 2 ദമ്പതികളാണ്. ഇദ്ദേഹത്തിന് ഈ ഒരു സമയം വരെ ഇദ്ദേഹത്തിൻ്റെ ഷൂ ഊരിയിട്ടില്ല. ആ ഒരു ഷൂ ഊരാത്തതു മൂലം അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം ആ വീട്ടിൽ വെച്ച് ആ കുടിലിൽ വെച്ച് അദ്ദേഹത്തിന് ഷൂ അയച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയത് തൻ്റെ കാലുകളുടെ നഖങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
തനിക്ക് ഭക്ഷണം ആ കുടുംബം ആ ഒരു രണ്ട് ദമ്പതികൾ ഒരുപാട് ഭക്ഷണമൊക്കെ നൽകി വെക്കി. പക്ഷെ അദ്ദേഹത്തിന് കേവലം കുറച്ച് മാത്രം ഭക്ഷണമാണ് കഴിക്കാൻ കഴിയുന്നത്. അദ്ദേഹം കുറച്ച് കഴിച്ച് ഒരുപാട് വെള്ളം കുടിക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന് കഴിയുന്നത്. കാരണം തൻ്റെ ഇത്ര ദിവസം താൻ അനുഭവിച്ച ടെൻഷൻ ആകട്ടെ അതല്ലെങ്കിൽ എന്തൊക്കെയോ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശരീരത്തിന് ശാരീരികമായി പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അദ്ദേഹം എന്തോ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഓടിയത്. ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു വീട്ടിലെത്തിയ സമയത്ത് ഭക്ഷണം കൊടുത്തിട്ടും അദ്ദേഹത്തിന് കഴിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വെള്ളം കുടിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഷൂ ഊരി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നഖങ്ങൾ കൊഴിഞ്ഞിരുന്നല്ലോ. ആ കാലുകൾ ആ വീട്ടിലുള്ള ദമ്പതികൾ വൃത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിൽ കുറച്ച് സ്വർണങ്ങൾ, ഈ എല്ലാ ഓഫീസേഴ്സിൻ്റെ ബെൽറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് സ്വർണങ്ങൾ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് എത്തിപ്പെടുകയും അവിടെ വെച്ച് ഭക്ഷണമോ അല്ലെങ്കിൽ വേറെ സാമഗ്രികൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വർണം അവർ ഉപയോഗിക്കാറുള്ളത്. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വർണ്ണ കോയിൻ അവിടെയുള്ള ആ ഒരു ഗൃഹനാഥൻ്റെ നേരെ നീട്ടുകയും ഇത് വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടുത്തെ എംബസിയിൽ എത്തിക്കുകയും വേണമെന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ എത്തിക്കുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സ്വർണം ലഭിച്ച ഈ ഒരു ഗൃഹനാഥൻ വളരെ സന്തോഷത്തോടുകൂടി ഈ ഒരു ഓഫീസറെ, നമ്മളെ ക്രിസ് റയാൻ എന്ന് പറയുന്ന ഓഫീസറെ, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അങ്ങനെ ലോക്കൽ പോലീസിനോട് വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ സിറിയയിലുള്ള ആ ഒരു ലോക്കൽ പോലീസ് ഓഫീസേഴ്സിനോട് തൻ്റെ വിവരം പറയുകയും ചെയ്തു. അവർ ഇദ്ദേഹവുമായിട്ട് എംബസിയിൽ എത്തുകയും അങ്ങനെ ഒരു വിധത്തിൽ അദ്ദേഹം നാട്ടിലെത്തുകയും ചെയ്തു. നാട്ടിലെത്തി താൻ ചികിത്സയിൽ കഴിയുന്ന സമയത്താണ് അറിയാൻ സാധിക്കുന്നത് ഏകദേശം 8 രാത്രിയും 7 പകലുമായിട്ട് തനിക്ക് ഒറ്റയ്ക്ക് വെള്ളമില്ലാതെ സഞ്ചരിച്ച സമയത്ത് തൻ്റെ 36 കിലോ ഭാരം അദ്ദേഹത്തിന് കുറഞ്ഞു പോയിട്ടുണ്ട്. 36 കിലോ ഭാരം കുറയ്ക്കുകയും അല്ലെങ്കിൽ കുറച്ചു എന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹം ഈ ഒരു സാഹചര്യങ്ങളോട് സമ്മർദ്ദങ്ങളോട് പൊരുതി അദ്ദേഹത്തിന് കുറയ്ക്കേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഫുള്ള് ഒരുപാട് മലിനമായ വസ്തുക്കൾ കലർന്ന് ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ്. അതുപോലെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ച പ്രശ്നം, അതുപോലെ അദ്ദേഹത്തിൻ്റെ പല്ലുകളൊക്കെ കൊഴിഞ്ഞുപോയി, നഖങ്ങൾ മുഴുവനും കൊഴിഞ്ഞുപോയി, കാലുകൾക്ക് സ്വാധീനം ഒരുപാട് കുറഞ്ഞുപോയി. അങ്ങനെ ഏകദേശം 2-3 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് അദ്ദേഹം ഒരു നോർമലായിട്ടുള്ള ലൈഫിലേക്ക് എത്തുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ ക്രിസ് റയാൻ എന്ന് പറയുന്ന ഓഫീസർ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും നമ്മൾ പിന്നെ നമുക്കൊരു പ്രശ്നമല്ല. എത്ര വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാൽ നമുക്ക് നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നമ്മളെ പിന്നിൽ നിന്ന് നമ്മളെ താങ്ങിക്കൊണ്ടിരിക്കും. പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉൾവിളിയായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഇന്നതാണ്, നിങ്ങളതിലേക്ക് എത്തുക തന്നെ വേണം എന്നിങ്ങനെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പ്രചോദനം ഓരോ മനുഷ്യനും അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുമെന്നുള്ളതാണ്. ഇവിടെ ക്രിസ് റയാൻ എന്ന് പറയുന്ന ഓഫീസറുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ മകൾക്ക് താൻ കൊടുത്തൊരു വാക്ക് പാലിക്കുക, ആ മകളെ രണ്ടാമതൊന്ന് പോയി കാണുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്, അതും 200 മൈലുകൾ താണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. വേറെ ഒരു റെക്കോർഡാണ് അദ്ദേഹം തകർക്കുന്നത്. 100 മൈലുകളായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നത്. അത് തകർത്ത് 200 മൈലുകൾ താണ്ടി ഒറ്റയ്ക്ക് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ അദ്ദേഹം നടന്നു എത്തിയ ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ നമ്മളുടെ ലക്ഷ്യങ്ങളെ നമ്മൾ ഉറപ്പിച്ച് വെക്കുക, നമുക്ക് എത്താൻ സാധിക്കും എന്നാണ് ഇദ്ദേഹം പഠിപ്പിച്ചു തരുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ അമേരിക്കയും അതുപോലെ മറ്റ് രാജ്യങ്ങളും ഇറാഖിനോട് ചെയ്ത ക്രൂരതയോടൊന്നും ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. കാരണം ഇറാഖിൽ പല പേരുകൾ പറഞ്ഞുകൊണ്ട് സൈനിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൈനികമായിട്ട് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ആക്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പോയി അവിടുത്തെ സിവിലിയൻസിനെയും ആ രാജ്യത്തിനെ മൊത്തം തകർക്കുകയും ചെയ്തു. എന്നിട്ട് അവസാനം അവരുടെ സൈന്യത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് അമേരിക്ക പറഞ്ഞത് തങ്ങൾ വാദിച്ച തരത്തിലുള്ള ഒരു സൈനികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോൾ അതിനോടൊന്നും നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. പക്ഷേ
ഈ ഒരു ഓഫീസറുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു പാഠങ്ങളുണ്ട്. തീർച്ചയായും അതിനെയാണ് ഞാനിവിടെ നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചത്. ക്രിസ് റയാൻ എഴുതിയ ദ വൺ ദാറ്റ് ഗോട്ട് എവേ എന്ന് പറയുന്ന പുസ്തകം എല്ലാവരും വായിക്കുക, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അദ്ദേഹം ഒരു വേറെയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ഓതറാണ്. ഈ ഒരു പുസ്തകം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിവരവുമായി തിരിച്ചു വരാം. ലെറ്റ്സ് സൈൻ ഔട്ട്.